ഈ രണ്ടു മാസം കഴിയാനുള്ള കാരണം 1930 ജനുവരി 26 ആണ്.
പാരമ്പര്യത്തിന് സംഭാവന നൽകിയതിന് ഇതിന് വലിയ റോളുണ്ട്. ഉദാഹരണത്തിന് ബുദ്ധമതം. നിങ്ങൾ ഇന്ത്യയെ കുറിച്ചുള്ള ചർച്ചയിൽ ഉപനിഷത്തുകളുടെ നാട്, വേദങ്ങളുടെ നാട് എന്നൊക്കെ പറയുന്നത് പോലെ ബുദ്ധന്റെ നാട് എന്ന് പറയില്ല. ബുദ്ധന്റെ നാട് എന്ന് പറയാവുന്നതാണ്, പക്ഷെ ആ ഒരു 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 ബോധ്യം വരില്ല. അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ, ഇതര മതങ്ങൾ, ഹൈന്ദവേതര മതങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിന് നൽകിയ സംഭാവന. ഇപ്പൊ കേസരി ബാലകൃഷ്ണപിള്ള തിരുവാതിര ഗവൺമെന്റിനെതിരെ എഴുതിയ കോൺഗ്രസിന്റെ തെളിവെടുത്ത് പറയുന്നുണ്ട്, കേരളത്തിലെ ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അമ്പലം ചോദ്യങ്ങൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലെ പുരാതനമായ ക്രൈസ്തവ ദേവാലയങ്ങളുടെ ചിത്രങ്ങളെ അവഗണിക്കുന്ന തിരുവാതിര ഗവൺമെന്റിന്റെ നിലപാട് ശരിയല്ല. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ അതിപ്രബലമായ ഒരു പാരമ്പര്യമുണ്ട്, സംഘടിതമായ ഹിന്ദു വീക്ഷണമാണ് തിരുവാതിര ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടുകൾ. 1915 എഴുതിയില്ല. ഇപ്പോഴും കേരളത്തിൽ ചോദ്യത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൽ പള്ളിയിൽ ചിത്രമുണ്ടെന്ന് അറിയുന്ന ആളുകൾ ഈ പ്രശ്നം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ നമ്മുടെ സംസ്കാരത്തിനകത്ത് ഇപ്പോ ഹിന്ദുത്വവാദികൾ പറയുക മധ്യകാല ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, മുസ്ലിം അധിനിവേശത്തിന്റെ കാലമാണ്, അതുകൊണ്ട് പാരമ്പര്യമുള്ള തകർന്നിരുന്ന കാലമാണ് എന്ന് പറയും. ഇന്ത്യയിലെ നാട്ടുഭാഷ മുഴുവൻ ഉണ്ടായിരുന്ന കാലത്ത, മധ്യകാലത്ത് ഉപയോഗിക്കുന്ന കാലത്ത്, മലയാളം, തെലുങ്ക്, കന്നഡ, ബംഗാളി, ഗുജറാത്തി, മറാത്തി മുഴുവൻ ഭാഷകൾ ഉണ്ടാകുന്നത് മധ്യകാലത്ത. ഇവര് പറയുന്ന ഈ അധിനിവേശത്തിന്റെ കാലത്ത് ക്ലാസിക്കൽ കലകൾ മുഴുവൻ ഉണ്ടായിരുന്ന ഈ കാലത്ത്, ഭരതനാട്യം, അല്ലെങ്കിൽ മോഹിനിയാട്ടം, കഥകളി ഒക്കെ, കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം സർവമുണ്ടായിരുന്ന ഈ കാലത്ത്. പക്ഷെ ഈ കാലത്തെ ദരിദ്രത്തെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക അധിനിവേശം എന്നാണ് പറയുന്നത്. നമ്മളെ വാസ്തു ചെയ്യുമ്പോൾ എന്തെന്ത് താല്പര്യങ്ങൾ ഉണ്ടായി. പക്ഷെ ഇന്ത്യൻ ട്രഡീഷൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഫത്തേപ്പൂർ സിക്രി എന്ന് ഓർമ്മ വരില്ല. ഫത്തേപ്പൂർ സിക്രി എന്നുള്ള പേര് ഓർമ്മ വരില്ല. മഹാഭാരത ഇന്ത്യയിൽ ആദ്യം പരിഭാഷ ഉണ്ടായത് പേർഷ്യൻ ഭാഷയിൽ അക്ബർ ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ ഒരു നാട്ടുഭാഷകളല്ല, സംസ്കൃത വായിക്കാൻ അറിയുന്ന ഒറ്റ പേർഷ്യൻ പഠിച്ചതെന്ന് ഇന്ത്യയിലില്ല. ആദ്യം സംസ്കൃതത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത്, ഹിന്ദിയിൽ നിന്ന് പേർഷ്യനിലേക്ക് വിവർത്തനം ചെയ്ത്, അക്ബർ കൊട്ടാരത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കൊട്ടാരത്തിലെ പഠന പദ്ധതിയുടെ ഭാഗമായിരുന്നു മഹാഭാരതത്തിലെ ശാന്തിപൂർവം. ഇങ്ങനെ പഠിപ്പിച്ചൊരു പാരമ്പര്യം ഇന്ത്യ കണ്ടു. ഈ പാരമ്പര്യം പക്ഷെ ഇന്ത്യയിൽ ആവുകയില്ല. ഇംഗ്ലീഷ് പരിഭാഷയെ കുറിച്ച് ഞാനീ മഹാഭാരതത്തിന് വേണ്ടി വായിച്ചു വായിച്ചു പോയ സമയത്ത് മഹാഭാരത പ്രഭാഷണങ്ങൾ നടത്തിയ ഒരു സമയത്തും എനിക്ക് ഈ പരിഭാഷയെ കുറിച്ച് അറിഞ്ഞില്ല. കാരണം ഞാൻ വായിച്ചപ്പോൾ കൂടുതലും അവസാനം ഒരു പേർഷ്യൻ സ്കോളർ ഇന്ത്യയെ കുറിച്ച് എഴുതിയ മുഗൾ കൊട്ടാരത്തിലെ സംസ്കൃതത്തെ കുറിച്ച് അവരെഴുതിയ ഒരു പഠനത്തിലാണ് ഞാൻ ആദ്യമായി ഇതിനെ കുറിച്ച് പ്രവർത്തിച്ചത്. ഏത് 100,000 ശ്ലോകമുള്ള മഹാഭാരതം സമ്പൂർണ്ണമായിട്ട് പേർഷ്യൻ ഭാഷയിലെ കുറിച്ച് ചെയ്തതാ, ഒന്നും രണ്ട് ശ്ലോകമല്ല. മുഗൾ മിനിയേറ്ററിന്റെ ഏറ്റവും നല്ല ആവിഷ്കാരങ്ങളുള്ളത് അതിനുവേണ്ടി വരച്ച ചിത്രങ്ങളാണ്. അത് പക്ഷേ ഏതാണ്ട് ഒന്നര കൊല്ലം മഹാഭാരതത്തെ കുറിച്ചുള്ള പഠനങ്ങൾ വായിച്ചത് ഒരു തരത്തിലൊരു ഞാനല്ല. ഇതാണ് നമ്മളുടെ ട്രഡീഷന്റെ പ്രശ്നം. കാരണം ബോധപൂർവം തമസ്കരിക്കപ്പെട്ട വലിയ പാരമ്പര്യങ്ങൾ നമ്മുടെ ഈ സംസ്കാരത്തിന്റെ ഉള്ളിലുണ്ട് എന്ന് അത്യാസം പറയുന്ന ഒന്നാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് നമ്മുടെ ഭൗതിക വിജ്ഞാനത്തിന്റെ പാരമ്പര്യം, ഭൗതികവാദത്തിന്റെ കേട്ടോ, ഭൗതിക വിജ്ഞാനത്തിന്റെ. ഉദാഹരണത്തിന് രസതന്ത്രം, ഗണിതം, അല്ലെങ്കിൽ കാമസൂത്രം. ഇന്ത്യൻ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ കാമസൂത്രം, കാമസൂത്രം ഇന്ത്യയുടെ വലിയൊരു സംഭാവനയാണ്. കാരണം കാമം എന്ന് പറയുന്നതിനെ ഒരു വിജ്ഞാന വിഷയമാക്കി ലോകത്തെ മറ്റേതെങ്കിലും ഒരു ജനത മാറ്റുന്നത് വിദ്യ ഒരായിരം പോലെ തന്നെ ഇല്ല, അറിയില്ല. ഇവിടെ 7-8 വരുന്ന കാമസൂത്രം വന്നു. അങ്ങനെ ഭൗതിക വിജ്ഞാനത്തിന്റെ പാരമ്പര്യം. മൂന്നാമത്തേത് തദ്ദേശീയ പാരമ്പര്യം, പ്രാദേശിക സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത അതിന്റെ വിജ്ഞാനത്തിന്റെ വലിയ ലോകങ്ങൾ. ഉദാഹരണത്തിന് അജന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ ചിത്ര പാരമ്പര്യമാണ്. അതുപോലെ പറയേണ്ടതാണ് വർളി ചിത്രങ്ങൾ. പക്ഷെ വർളിയെ നമ്മൾ എന്ത് ചെയ്യും, ആദിവാസി ചിത്രങ്ങൾ, അജന്തയെ നാഷണൽ ട്രഡീഷൻ. അപ്പൊ ഇങ്ങനെ ഈ നാഷണൽ എന്നുള്ള ട്രഡീഷന്റെ മേക്കിങ്ങിൽ തന്നെ പ്രാദേശിക പാരമ്പര്യങ്ങൾ പോയി, ഹൈന്ദവേതര മതപാരമ്പര്യങ്ങൾ പോയി, ഭൗതിക വിജ്ഞാന പാരമ്പര്യം. അവശേഷിക്കുന്നത് നമ്മുടെ ദേശീയ പാരമ്പര്യം പോലത് വെറി കുറഞ്ഞു ഒരു സവർണ ഹരിതമ പാരമ്പര്യമാണ്. ഈ പ്രശ്നത്തെ മറികടക്കാനായിട്ട് വാസ്തവത്തിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു ഘട്ടത്തിന് 100% കഴിഞ്ഞില്ല. കഴിയാത്തതുകൊണ്ടോ ദേശീയതയുടെ ഉള്ളിൽ എപ്പോഴും ഹിന്ദുത്വത്തിന്റെ ഒരു രാഷ്ട്രീയ ഉള്ളടക്കം ഒളിഞ്ഞിൽ പങ്കുവയ്ക്കുന്നു.
ഹിന്ദുത്വത്തിന്റെ ഈ രാഷ്ട്രീയ ഉള്ളടക്കം, അതിന്റെ ദേശീയതയുടെ രാഷ്ട്രീയമായ ഈ എന്താ പറയാ ആന്റി ഇമ്പീരിയൽ പൊസിഷൻ രൂപപ്പെടുന്ന ആ ഘട്ടത്തിൽ പ്രവർത്തിയാണ്. അങ്ങനെ ദേശീയ കോൺഗ്രസ് അവിടെ അവസാനിക്കുകയും രാഷ്ട്രം നിലനിൽക്കുകയും ചെയ്തതോടെ ദേശീയതാണെന്നുള്ളതിൽ ഭരണകൂട ദേശീയതയായി മാറുകയും സാമ്രാജ്യ വിരുദ്ധ ജനകീയതാണെന്നുള്ളത് പതിയെ പതിയെ ദുർബലാവുകയും ചെയ്യുന്നതോടെ അകത്തൊളിഞ്ഞിരുന്ന ഈ സാംസ്കാരികമായ ഹൈന്ദവമായ ദേശീയത യുക്തികൾ പതുക്കെ പതുക്കെ ഉയർന്നു വന്ന് തൊണ്ണൂറുകളോടെ അത് നമ്മെ വിഴുങ്ങുന്ന ഒരു ശക്തിയായിട്ട് മാറുകയും ചെയ്യും. ഇതിനെ തകർക്കാൻ ബുദ്ധിയുള്ളവരെ അകത്തൊള്ളൊരു യുദ്ധം വാസ്തവത്തിൽ ഗാന്ധിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഭരണഘടനയിലേക്ക് ഈ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ, മതനിരപേക്ഷതയുടെ മൂല്യങ്ങൾ, സാമൂഹിക നീതിയുടെ മൂല്യങ്ങൾ കയറി വരുന്നത് വളരെ യാദൃച്ഛികമായിട്ടല്ല, മറിച്ച് ഈ പറയുന്ന മതരാഷ്ട്രപരമായ ഒരു രാഷ്ട്ര സങ്കല്പത്തിനെതിരെ ആധുനിക ജനാധിപത്യത്തെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ദേശീയതയ്ക്കുള്ളിൽ തന്നെ, സോറി, സ്വാതന്ത്ര്യ സങ്കല്പത്തിനുള്ളിൽ തന്നെ സാമൂഹിക സ്വാതന്ത്ര്യത്തെ സന്നിവേശിപ്പിക്കുന്നു. ആ സാമൂഹിക സ്വാതന്ത്ര്യത്തെ സന്നിവേശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലോകത്തെ ഭരണഘടനകളിൽ ഒന്നും കാണാത്ത മട്ടിൽ അയിത്ത ഒരു കുറ്റകൃത്യമാണ് എന്ന് ഭരണഘടന നേരിട്ട് പറയുന്നത്. ഇങ്ങനെ പലതും നമ്മുടെ ഭരണഘടനയിൽ കാണാം. അതുകൊണ്ട് ആർട്ടിക്കിൾ 14 പറയുന്ന നിയമത്തിന്റെ മുമ്പിലെ തുല്യതാമസ സങ്കല്പം, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 15 പറയുന്ന മതത്തിന്റെയോ ജാതിയുടെയോ പേരിൽ വിവേചനങ്ങൾ പാടില്ല, 25 പറയുന്ന എല്ലാ മനുഷ്യർക്കും താങ്കൾക്ക് ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്ന വാദം, അല്ലെങ്കിൽ ഐത്താചരണം കുറ്റകൃത്യം